സന്നിധാനത്തും പമ്പയിലും ശബരിമല തീർത്ഥാടന ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തി. തീർത്ഥാടകർക്കായി ശുചിമുറിയും മറ്റ് സൗകര്യങ്ങളും തയ്യാറാക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു. വെർച്വൽ ക്യൂ ഓൺലൈൻ രജിസ്ട്രേഷനും ആരംഭിച്ചു. കോവിഡിന്റെ നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കി. പൂർണ്ണതോതിലുള്ള ഒരു ശബരിമല തീർത്ഥാടനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. എങ്ങനെയെല്ലാം ശബരിമല ഒരുങ്ങി അന്വേഷിക്കാം. പത്തനംതിട്ടയിൽ നിന്ന് പമ്പയിലേക്കുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് യാത്രാ സൌകര്യം ഒരുക്കി കഴിഞ്ഞു. ഇടത്താവളങ്ങൾക്ക് വേണ്ട സൌകര്യങ്ങളും നിർമ്മിച്ചു തുടങ്ങി. വഴിയോരങ്ങളിലെ കടകൾ വ്യക്തികൾ പുതുക്കി പണിതു തുടങ്ങി. മണ്ഡലകാലത്തെ വരവേൽക്കാൻ പമ്പയും ഒരുങ്ങിക്കഴിഞ്ഞു. അവസാന മിനുക്കുപണികളിലാണ് ഇപ്പോൾ ഉള്ളത്. ശുചിമുറി ഇദ്ദേഹം തന്റെ ഒരു ഏക്കർ സ്ഥലത്തെ പൂക്കളുടെ കൃഷി ചെയ്ത് ഒരു വർഷത്തിൽ 30 ലക്ഷം രൂപ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. മറ്റുമെല്ലാം ഇപ്പോൾ വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കുകയാണ്. പമ്പയിലെ കൽപ്പടവുകളും എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. ഒപ്പം വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇത്തവണ പമ്പയിലും സന്നിധാനത്തേക്കുമുള്ള നടപ്പാതകൾ പൂർണ്ണമായി കല്ല് വിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. കരിങ്കല്ല് വിരിച്ച് ആ പാതകൾ കുറെക്കൂടി കാൽനടയായി സഞ്ചരിക്കാവുന്ന രീതിയിൽ ഒരുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രത്യേകത. എന്തായാലും ആ പ്രവർത്തനങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ ഇപ്പോൾ പമ്പയിൽ എത്തിക്കഴിഞ്ഞു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്നാണ് പ്രതീക്ഷ. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതകളിൽ കല്ലുപാകുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ടോയ്ലറ്റ് ബ്ലോക്കിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടില്ല. പമ്പ ഗണപതി ക്ഷേത്രവും പ്രസാദ കൗണ്ടറുകളും അറ്റകുറ്റപ്പണികൾ തീർത്ത് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. എരുമേലി വഴി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരു പാലം കൂടി ഇത്തവണ യാഥാർത്ഥ്യമാവുകയാണ്. ഇത്തരത്തിൽ എരുമേലി വഴി എത്തുന്നവർക്ക് ഈ പാലം വഴി അകത്തേക്ക് കയറാം. ഒപ്പം കൂടുതൽ കടകൾ, അതായത് സാധനങ്ങൾ താൽക്കാലികമായി വനംവകുപ്പിന് അനുമതിയോടുകൂടി ആ പ്രദേശത്ത് കൂടി കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ പമ്പയിൽ എരുമേലി വഴി വരുന്നവർക്ക് കൂടി കൂടുതൽ സൗകര്യപ്രദമാവുന്ന രീതിയിൽ കൂടുതൽ താൽക്കാലിക കടകളും ഈ ഭാഗത്തായി ഒരുക്കുന്നുണ്ട്. ഈ രീതിയിൽ വലിയ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇത്തവണ പമ്പയിൽ ഒരുക്കിയിട്ടുള്ളത്. എരുമേലി വഴി എത്തുന്ന തീർത്ഥാടകരെ പമ്പയിലേക്ക് ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പാലത്തിന് സമീപത്ത് ഇത്തവണ കൂടുതൽ കടകൾ ഉണ്ടാകും. വനംവകുപ്പിന് പ്രത്യേക അനുമതി വാങ്ങിയാണ് കടകൾ നിർമ്മിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം തുടങ്ങിക്കഴിഞ്ഞ് മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് പാലം വാർത്തു കഴിഞ്ഞു. വാർത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയായി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പാലം കൈവരി തീർക്കാൻ പറ്റി. ഇപ്പം തുറന്നു കൊടുക്കും. ഒരു 10 ദിവസത്തിനുള്ളിൽ തുറന്നു കൊടുക്കും. എരുമേലി വഴി വരുന്നവർക്ക് നേരിട്ട് പമ്പയിലേക്ക് എത്താം. അക്കരെ 40 കടയോളം വരുന്നുണ്ടാവും. അത് വനവകുപ്പ് കൊടുത്തിരിക്കുന്നു. അത് ഓരോ ഈ വനത്തിൽ ഏറിയ താമസിക്കുന്നവർക്കും വനസംരക്ഷണ പദ്ധതിക്കും എല്ലാം കൂടെ കൊടുത്തിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റും ഒരുക്കങ്ങൾക്കായി ട്രാക്ടറുകൾ സന്നിധാനത്തേക്കും തിരിച്ചും വിശ്രമമില്ലാതെ ഓടുകയാണ്. അപ്പം അരവണ നിർമ്മാണത്തിനുള്ള സാധനങ്ങളും എത്തിച്ചു തുടങ്ങി. അപ്പം നിർമ്മാണം 11 തുടങ്ങുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. പക്ഷേ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ വെർച്വൽ ക്യൂ വഴി തന്നെയാണ് ഭക്തജനങ്ങൾക്കും തീർത്ഥാടകർക്കും ഇവിടെ സന്ദർശനം ഒരുക്കിയിട്ടുള്ളത്. ഒന്നുകിൽ ഓൺലൈൻ വഴി ഇത്തരത്തിൽ സന്ദർശനത്തിന് ബുക്ക് ചെയ്യാം, അല്ല എങ്കിൽ 12 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ വെർച്വൽ ക്യൂവിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അവിടെയും എത്തി ഇത്തരത്തിൽ വെർച്വൽ ക്യൂവിന് വേണ്ടി ബുക്ക് ചെയ്യാം. അതിനനുസരിച്ചാണ് ദർശനത്തിന് വേണ്ടി സൗകര്യമൊരുക്കുന്നത്. എല്ലാ വാഹനങ്ങളെയും പമ്പ വരെ കടത്തിവിടില്ല. ബേസ് ക്യാമ്പ് പഴയതുപോലെ നിലയ്ക്കൽ തന്നെയായിരിക്കും. നിലയ്ക്കൽ എത്തിക്കഴിഞ്ഞാൽ 15 പേർ വരെ കയറാവുന്ന വാഹനങ്ങൾക്ക് പമ്പ വരെ എത്താം. പക്ഷേ നിലയ്ക്കിൽ നിന്ന് പാസ് എടുക്കണം. പാസ് എടുത്ത് മാത്രമേ പമ്പയിലെത്തി. പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അനുമതിയില്ല. തിരികെ ഇവിടെ ആളെ ഇറക്കിയ ശേഷം തിരികെ നിലയ്ക്കൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മറ്റ് സംവിധാനങ്ങൾ, അതായത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തവണയും ഉണ്ടാകും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ തീർത്ഥാടകർ എത്തും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പമ്പയിൽ നിന്ന് ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18.